ദിവിളെ ദദിന്റെ ദപ്പുറത്ത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺ ദ വീൽസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എങ്ങനെ ലേറ്റസ്റ്റ്, അതായത് BS4 വാഹനങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടു നടക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. പുതിയ BS4 വാഹനങ്ങൾ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഴയ വണ്ടികളിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ BS4 വാഹനങ്ങൾക്ക് വന്നിട്ടുണ്ട്. അവ എന്തൊക്കെയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ബേസിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഏതൊരു വണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വണ്ടിയെ നന്നായിട്ട് പരിപാലിക്കുക എന്നതാണ്. അതായത് എല്ലാ കാര്യങ്ങളും എപ്പോഴും ശ്രദ്ധിക്കുക. വണ്ടിയുടെ എപ്പോഴും വണ്ടിയുടെ അടുത്ത് ചെല്ലുക. വണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക. നിങ്ങൾ ഡ്രൈവർ കം ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഓടിക്കുന്ന ആൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഡ്രൈവറോട് ആശയവിനിമയങ്ങൾ നടത്തുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് നമ്മൾ വണ്ടി ഒന്ന് കെയർ ചെയ്യുക, അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ലൂബ്രിക്കേഷനാണ്. ലൂബ്രിക്കേഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ നമ്മൾ കുട്ടിക്കാലം തൊട്ട് എല്ലാവരും കാണുന്നതാണ്. വീട്ടിൽ തന്നെ നമ്മൾ പല തരത്തിലുള്ള ലൂബ്രിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ട് മോട്ടോറൊന്നും ഇല്ലാതെ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം വലിച്ചിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അന്ന് നമ്മൾ വിളിക്കുന്ന കപ്പിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും, ഒരു ലൂബ്രിക്കേഷൻ എന്ന രീതി. അപ്പോൾ ഈ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് ആർക്കും അറിയാത്തൊരു കാര്യമല്ല, നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ട് ശീലിച്ച ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഏതൊരു മെക്കാനിക്കൽ കോമ്പണന്റിനും അത് ലൂബ്രിക്കേഷൻ അത്യാവശ്യമാണ്. മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വരുന്ന സമയം ഹീറ്റ് ജനറേറ്റായിട്ട് ആ മെറ്റീരിയൽ ഫെയിലായി പോകാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ടാണ് ലൂബ്രിക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാഹനത്തിൽ ഒരുപാട് ലൂബ്രിക്കേറ്റിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു പുതിയ വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് യൂസർ മാനുവൽ അല്ലെങ്കിൽ ഓണേഴ്സ് മാനുവലിൽ ലൂബ്രിക്കേഷൻ പോയിന്റ്സ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഓണേഴ്സ് മാനുവൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലൂബ്രിക്കേറ്റിംഗ് പോയിന്റ്സ് ഉണ്ടാവും. പ്രധാനമായിട്ടും നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടത് ബോൾ ജോയിന്റ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ ഒരു വാഹനത്തിൽ ഒരുപാട് ബോൾ ജോയിന്റ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് സിസ്റ്റം വരികയാണെങ്കിൽ ഡ്രാഗ് ലിങ്ക്, പുഷ് ആൻഡ് പുൾ റോഡ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും, അതിൻ്റെ രണ്ട് എൻഡിലും നമ്മൾ ലൂബ്രിക്കേഷൻ ഗ്രീസ് വെച്ച് ലൂബ്രിക്കേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളെ സ്റ്റിയറിംഗിൻ്റെ ടിൽറ്റിംഗ് രണ്ട് വീലുകളിലേക്കും എത്തിക്കുന്നത് ഒരേപോലെ എത്തിക്കുന്നത് ട്രാക്ക് റോഡാണ്, അതായത് ടൈർ റോഡ്. അപ്പോൾ ടൈർ റോഡിൻ്റെ രണ്ട് എൻഡിലും ഓരോ ബോൾ ജോയിൻസ് ഉണ്ടാവും, അതിന് നമ്മൾ ഗ്രീസ് അടിക്കേണ്ടി വരും. പിന്നെ വരികയാണെങ്കിൽ നമ്മുടെ ലീഫ് സെറ്റ്, സസ്പെൻഷൻ ലീഫ് സെറ്റിൻ്റെ രണ്ട് സൈഡിലും പിന്നിന് നമ്മൾ ലൂബ്രിക്കേഷൻ ചെയ്യണം. ബാക്ക് എയർ സസ്പെൻഷൻ ആണെങ്കിൽ വേണ്ട, അല്ലാതെ നമ്മുടെ സാധാ ലീവ് സെറ്റാണ് ബാക്കിലെങ്കിൽ അവിടെയും ലൂബ്രിക്കേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ പിന്നോട്ട് വരുമ്പോൾ ഗിയർ ലിവറിൻ്റെ ബോൾ ജോയിൻസ് ഉണ്ടാവും. അപ്പോൾ മെക്കാനിക്കൽ ലിങ്കേജസ് ആണെങ്കിലേ ഉണ്ടാവും, അല്ലെങ്കിൽ നോർമൽ അശോക് ലാലിൻ്റെ വാഹനങ്ങൾക്കൊക്കെ ലിങ്കേജസ് ഉണ്ട്. അപ്പോൾ ലിങ്കേജസ് നമ്മൾ ഗ്രീസ് അടിക്കണം. പിന്നെ വരുമ്പോൾ അടുത്തത് വരുന്നതാണ് നമ്മളെ ഇത് പ്രൊപ്പലർ ഷാഫ്റ്റ് അഥവാ ജോയിൻറ്റ്. ജോയിൻറ്റിൻ്റെ ജോയിൻറ്റ് സ്റ്റാറിന് ഗ്രീസ് അടിക്കേണ്ടി വരും. അപ്പോൾ അതൊരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിന് അവിടെയും അടിക്കണം. ചില വാഹനങ്ങൾക്ക് സ്റ്റിയറിംഗ് കുളത്തിന് സ്റ്റിയറിംഗ് ലൂബ്രിക്ക ഗ്രീസ് അടിക്കേണ്ട ഒരു ചെറിയ ഇതുണ്ടാവും. അതായത് രണ്ട് സ്പ്ലിറ്റ് ആയിട്ട് വരുന്ന സാധനങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ സ്റ്റിയറിംഗ് കുളത്തിന് അടിക്കേണ്ട കേസാണെങ്കിൽ അതുകൊണ്ട് ഞാൻ എല്ലാമൊന്നും പറയുന്നില്ല, ചില കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം. അപ്പോൾ പ്രധാനമായിട്ട് ഇത്രയും ലൂബ്രിക്കേഷൻ പോയിന്റ്സ് ആണ്, ഗ്രീസ് അടിക്കേണ്ട പോയിന്റ്സ് ഇത്രയാണ്. പിന്നെ അടുത്തത് വരികയാണെങ്കിൽ ഓയിൽ ചേഞ്ച്. അപ്പോൾ കമ്പനി പറയുന്ന കറക്റ്റ് ഇൻ്റർവെല്ലിൽ എഞ്ചിൻ ഓയിൽ മാറ്റാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ കിലോമീറ്റർ ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല, ഒരു വർഷം അല്ലെങ്കിൽ 80,000 60,000 അങ്ങനെയൊക്കെ കിലോമീറ്ററിലാണ് ഓയിൽ ചേഞ്ച് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ വണ്ടി ഒരു വർഷമായി, നിങ്ങളുടെ വണ്ടി ചിലപ്പോൾ 40,000-45,000 km ഓടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഓയിൽ മാറ്റണ്ടായിരുന്നു, പക്ഷേ അങ്ങനെയല്ല. ഓയിൽ എന്ന് പറയുന്ന ഒരു കെമിക്കൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റിനും എക്സ്പയർ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പയർ ഡേറ്റാണ് കമ്പനി പറയുന്നത് ഒരു വർഷം അല്ലെങ്കിൽ 80,000 km. നമ്മളിപ്പോൾ ഒരു മരുന്ന്, ഇതും എഞ്ചിൻ ഓയിൽ എന്ന് പറയുന്നത് എഞ്ചിന് കൊടുക്കുന്ന ഒരു മരുന്ന് തന്നെയാണ്. അപ്പോൾ മരുന്ന് ഒരു എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അത് ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് എഞ്ചിൻ ഓയിലിൻ്റെ ഒരു ലൈഫ് പറയുന്നത് ഒരു വർഷം അല്ലെങ്കിൽ 80,000 km. അപ്പോൾ ഇതിലേത് ആദ്യം സംഭവിക്കുന്നോ ആ സമയത്ത് തന്നെ മാറ്റുക. എഞ്ചിൻ ഓയിൽ മാറ്റാതെ നിന്ന് കഴിഞ്ഞാൽ കാലപ്പഴക്കം വരുമ്പോൾ അതിൽ കാർബൺ ഡെപ്പോസിഷൻ കൂടുകയും അത് ഒരു തരത്തിലുള്ള ചളിയായിട്ട് മാറുകയും ചെയ്യും. പിന്നെ അത് നമ്മുടെ ഹൈ പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ് എല്ലാ ഹെവി വാഹനങ്ങളിലും ഇപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ പ്രഷർ പോയിന്റ്സിൽ ഈ ചെളി വന്ന് അടയുകയും ആവശ്യത്തിന് എഞ്ചിൻ ഓയിൽ ലഭിക്കാത്തൊരു സിറ്റുവേഷൻ വരും. അങ്ങനെയാണ് ചില വാഹനങ്ങളിൽ പെട്ടെന്ന് തന്നെ എഞ്ചിൻ ഫെയിലായി പോകുന്നത്. ചെറിയ കിലോമീറ്റർ, അതായത് 100,000-150,000 km ഒക്കെ ഓടുമ്പോൾ എഞ്ചിൻ ഫെയിലായി പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. കറക്റ്റ് ഇൻ്റർവെല്ലിൽ എഞ്ചിൻ ഓയിൽ മാറ്റാതെ ഇരിക്കുമ്പോൾ ഈ ചളിയൊക്കെ നിറഞ്ഞ് ലൂബ്രിക്കേഷൻ പോയിന്റ് അടഞ്ഞു പോകും. അപ്പോൾ പിന്നെ കറക്റ്റായിട്ട് ഈ എഞ്ചിൻ ഓയിലിൻ്റെ അവ്യക്തത മൂലമാണ് ഈ കൺട്രോൾ ബെയറിംഗ് പിടിച്ചു പോകുന്നത്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്.
പിന്നെ അടുത്ത് വരുന്ന, അതായത് ഇതേ കേസ് തന്നെയാണ് എല്ലാ ഓയിലിനും ഞാൻ പറയുന്നത്, കാൽപ്പഴക്കം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വിഘടിച്ച് വരികയും അത് പിന്നെ ഒരു ചളി രൂപത്തിലാവുകയാണ് ചെയ്യുന്നത്. അടുത്ത് പറയുകയാണെങ്കിൽ ഈ ഹൗസിംഗ് ഓയിലും ഗിയർ ഓയിലും പവർ സ്റ്റിയറിംഗ് ഓയിലിൻ്റെ ഒക്കെ കേസ് ഇത് തന്നെയാണ്. അതൊക്കെ കറക്റ്റ് ഇൻ്റർവെല്ലിന് കമ്പനി പറയുന്ന സമയത്ത് തന്നെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ലൈഫ് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് കൂടുതൽ കിട്ടും. ഇനി നമുക്ക് ഫിൽറ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഒരു വണ്ടിയിൽ എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ ഉണ്ടാവും, പിന്നെ ഡീസൽ ഫിൽറ്റർ ഉണ്ടാവും, എയർ ഫിൽറ്റർ, പവർ സ്റ്റിയറിംഗ് ഫിൽറ്റർ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫിൽറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ കമ്പനി പറയുന്ന കറക്റ്റ് ഇൻ്റർവെല്ലിൽ തന്നെ ഫിൽറ്റേഴ്സും ചേഞ്ച് ചെയ്യുക. കാരണം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വാഹനങ്ങളൊക്കെ റൺ ചെയ്യുന്നത് സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും ഉപയോഗിച്ചിട്ടാണ്. സെൻസേഴ്സ് ആ ഒരു പെർട്ടിക്കുലർ പ്രവർത്തനത്തെ ഒബ്സർവ് ചെയ്ത് ആ സിഗ്നൽ ആക്ച്വേറ്റേഴ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ കിട്ടുന്ന സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ് ആക്ച്വേറ്റേഴ്സും വർക്ക് ചെയ്യുക. അപ്പോൾ ഈ സെൻസറിൽ നിന്നുള്ള സിഗ്നലാണ് പ്രധാനമായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കാലപ്പഴക്കം ചെന്ന ഈ ഫിൽറ്റേഴ്സൊക്കെ അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കറക്റ്റ് സിഗ്നൽസ് സെൻസേഴ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സെൻസേഴ്സിൽ നിന്ന് കിട്ടുന്ന സിഗ്നലിലുള്ള വേരിയേഷൻ അനുസരിച്ചിട്ട് ആക്ച്വേറ്റേഴ്സും കറക്റ്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് പെർഫോമൻസ് ഇഷ്യൂവും വരും, മൈലേജ് ഷോർട്ടേജും ഒക്കെ വരും. അങ്ങനെയാണ് ഈ പുതിയ വണ്ടികളിൽ മൈലേജ് ഷോർട്ടേജൊക്കെ പ്രധാനമായിട്ട് കണ്ടുവരുന്നത്. ഈ പീരിയോഡിക് മെയിൻ്റനൻസിലുള്ള ഇഷ്യൂസാണ്. ഡീസൽ ഫിൽറ്റർ കറക്റ്റ് ടൈമിന് മാറ്റില്ല, അതിൽ ഇതിൽ വെള്ളത്തിൻ്റെയും ഈ ചളിയുടെയും ഒക്കെ അംശങ്ങൾ അടങ്ങി കൂടി ഇതിൽ നിന്നുള്ള സിഗ്നൽ, ഡീസൽ പ്യൂരിറ്റി ഇല്ലെങ്കിൽ എഞ്ചിൻ കറക്റ്റ് വർക്ക് ചെയ്യില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വണ്ടി വലിക്കാതാവുകയും മൈലേജ് ഷോർട്ടേജ് വരികയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് എയർ ഫിൽറ്ററിൻ്റെയും കേസ്. എയർ ഫിൽറ്റർ നിങ്ങൾ പഴകും തോറും അതിൽ നിന്നുള്ള നമ്മുടെ എഞ്ചിനിലേക്ക് വരുന്ന എയറിൻ്റെ അളവ് വളരെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ എഞ്ചിന് മതിയായ എയർ കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ വണ്ടിയിൽ പുകയുടെ പ്രശ്നവും, അതായത് BS4 വണ്ടികളൊന്നും പുകയുണ്ടാവില്ല, പക്ഷേ ഈ ഫിൽറ്റർ ചോക്കായി കഴിഞ്ഞാൽ പുക വരും, പിന്നെ ടെർബോ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഫിൽറ്റേഴ്സ് ഇന്ന് പെർട്ടിക്കുലറായിട്ട് പറയുന്നില്ല, കമ്പനി എപ്പോഴാണോ മാറ്റാൻ പറയുന്നത് ആ കറക്റ്റ് ഇൻ്റർവെല്ലിൽ അങ്ങ് മാറ്റിക്കളയുക. ചിലപ്പോൾ നമ്മൾക്ക് ഈ ഒരു ചെറിയ കാര്യം കൊണ്ട് 500-600 രൂപയുടെ ലാഭമാണ് അന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് ഒരു കാര്യം, ഈ ഒരു കേസ് കൊണ്ട് നമ്മുടെ വണ്ടിക്ക് മൈലേജ് കുറയുകയാണ്, നമ്മളൊരു 1000 km അപ്പ് ആൻഡ് ഡൗൺ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു 4.5 മൈലേജ് കിട്ടുന്ന സ്ഥാനത്ത് നമുക്കൊരു 4.4 or 3.9 കിട്ടിക്കഴിഞ്ഞാൽ 1000 km ഈ മൈലേജ് ഡിഫറൻസ് നമുക്ക് എത്ര രൂപയുടെ നഷ്ടം വരും. അങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. നമ്മൾ ഇൻസ്റ്റൻറ്റ് ആ ഒരു സമയത്തെ ലാഭം നോക്കാതെ ഭാവിയെക്കുറിച്ച് കൂടി ചിന്തിച്ചിട്ട് വേണം സർവീസിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ മടിക്കുമ്പോൾ ചിന്തിക്കേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്. പിന്നെ നിങ്ങൾ ഈ നിങ്ങളുടെ വണ്ടിയിൽ പുതിയൊരു ഡ്രൈവർ അറ്റം കയറാൻ പോവുകയാണ്, അതായത് പുതിയ BS4 അല്ലെങ്കിൽ സെൻസർ വണ്ടികൾ ഓടിച്ച് ശീലമില്ലാത്തൊരു ഡ്രൈവറാണ് അടുത്തതായിട്ട് നിങ്ങളുടെ വണ്ടിയിൽ കയറാൻ പോകുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ അടുത്തുള്ള സർവീസ് സെൻ്ററിൽ കോൺടാക്ട് ചെയ്തിട്ട് അയാൾക്ക് ഡ്രൈവർ ട്രെയിനിങ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കാരണം വേറെ ഒന്നുമല്ല, പഴയ വണ്ടികൾ ഓടിക്കുന്ന മെത്തേഡ് തന്നെയാണ് ഈ BS4 വണ്ടികളും. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റിങ്ങും ആക്സലറേഷൻ്റെ ഒരു സീക്വൻസ് ഒക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് ഡ്രൈവർക്ക് നന്ന ബോധ്യമില്ലെങ്കിൽ വണ്ടിയിൽ നല്ല മൈലേജ് ഷോർട്ടേജ് വേണം. അതായത് 4.5 ഒക്കെ കിട്ടുന്ന സ്ഥാനത്ത് 3 or 3.5 വല്ലാണ്ട് ഷോർട്ടായി പോകും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഡ്രൈവർക്ക് കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകാൻ വേണ്ടിയിട്ട് അടുത്തുള്ള സർവീസ് സെൻ്റർ കോൺടാക്ട് ചെയ്തിട്ട് ഡ്രൈവർ ട്രെയിനിങ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒട്ടും വണ്ടികളും എയർ ക്ലച്ചാണ്. അപ്പോൾ സാധാരണ പഴയ ടൈപ്പ് മെക്കാനിക്കൽ ക്ലച്ച് ആണെങ്കിൽ കറക്റ്റ് ക്ലച്ച് ഫ്രീ പ്ലേ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ടയറിൽ എപ്പോഴും എയർ പ്രഷർ എപ്പോഴും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. പിന്നെ റെഗുലർ ഇൻ്റർവെൽസിൽ സാധാരണ ട്യൂബ്ലെസ് ടയർ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമുള്ള റൊട്ടേറ്റ് ചെയ്താൽ മതി. അതായത് ട്യൂബ് ടയർ ആണെങ്കിൽ ഡിസ്കിൽ നിന്നൊക്കെ തിരിച്ച് പൊടിയൊക്കെ ഇട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്, പണ്ടേ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രധാനമായിട്ടും BS4 വണ്ടികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വാഹന രംഗത്തെ മറ്റു വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോ കാണാം. See you.